കേരള സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ അങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിലായി. നാളിതുവരെ ഒരു മുസ്ലിം ഭരിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷൻ ഇപ്രാവശ്യം INL ൽ നിന്നും എടുത്തുമാറ്റി മാണി ഗ്രൂപ്പിന് എൽഡിഎഫ് നൽകി. കുറ്റ്യാടി മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മുഹമ്മദ് ഇക്ബാലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം CPM ൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ തലപൊക്കുകയും എൽഡിഎഫിനെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്ത സമയത്താണ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഇക്ബാൽ യാതൊരു ഉപാധിയും മുന്നോട്ട് വയ്ക്കാതെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഒരു മാതൃക കാണിച്ചത്. തുടക്കത്തിലെ തന്നെ ഉണ്ടാകാമായിരുന്ന കല്ലുകളി മുന്നണിയിൽ ഒഴിവാക്കുകയും ചെയ്തു. മാന്യമായി കൂടെ നിന്നവരെ മാന്യമായി തന്നെ കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പരിഗണിക്കുന്നവരാണ് CPM. അതിന്റെ ഭാഗമായി മാണി ഗ്രൂപ്പിന് അനുവദിച്ച 5 കോർപ്പറേഷനുകൾക്ക് പുറമെ INL-ന്റെ കൈവശമുണ്ടായിരുന്ന ഈ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ഇക്ബാലിനുള്ള സമ്മാനം എന്ന നിലയിലാണ് മാണി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചത്. ഈ സന്ദർഭത്തിലാണ് ക്രിസ്ത്യൻ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് മാണി ഗ്രൂപ്പിലെ താക്കോൽ സ്ഥാനീയയായ ഒരു ജനറൽ സെക്രട്ടറി നേതാവ് കളത്തിൽ ഇറങ്ങിയത്. 90-കളുടെ ഒടുവിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സൗഹൃദ മത്സരത്തിലൂടെയാണ് KM മാണി ഈ താക്കോൽ സ്ഥാനിയെ പാർട്ടിയിൽ കൊണ്ടുവന്ന് രംഗത്തിറക്കുന്നത്. തുടർന്ന് 2011-ൽ PJ ജോസഫും കൂട്ടരും പാർട്ടിയിൽ ലയിച്ചപ്പോൾ സീറ്റ് കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞ് മാണിയെ ഉപേക്ഷിച്ചു പോയി. അന്ന് ഇടതുപക്ഷ കുപ്പായം അണിഞ്ഞ് വീണ്ടും നിയമസഭാ സ്ഥാനാർത്ഥിയായി മാണിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നു. 46,000 വോട്ടിന് ദയനീയമായി തോറ്റു തുന്നമ്പാടി. പിന്നീട് മാണി ഗ്രൂപ്പിൽ തിരിച്ചു വന്നുവെങ്കിലും പാർട്ടിക്കാർ ആരും അടുപ്പിച്ചില്ല. അങ്ങനെ നിരാശനായി നിന്നപ്പോഴാണ് മാണിയുടെ ബാർക്കോഴ കേസുണ്ടാകുന്നത്. അക്കാലത്ത് ചാനലിൽ കയറി സംസാരിക്കാൻ പാർട്ടിയിൽ കൊള്ളാവുന്നവരുടെ എണ്ണം കുറവായതിനാൽ ഉള്ളവരിൽ പലവരും കോൺഗ്രസ്സുകാർക്ക് കൊള്ളൊത്തുകാരായതിനാലും ഇദ്ദേഹത്തിന് കളത്തിനകത്തു നിന്ന് കളിക്കാൻ ഒരവസരം കിട്ടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു. പാർട്ടിക്ക് 2018-ൽ കിട്ടിയ രാജ്യസഭാ സീറ്റിലും 2019-ലെ ലോക്സഭാ സീറ്റിലും, അതായത് UDF ൽ നിൽക്കുമ്പോൾ പരിഗണിക്കുന്നുവെന്ന് പ്രചരിപ്പിച്ച് വിദേശത്തു നിന്ന് ധാരാളം പണം ഇദ്ദേഹം പിരിച്ചുവെന്നാണ് കേട്ടത്, പറഞ്ഞു കേട്ടതാണ്. പിന്നീട് UDF ൽ നിന്നും LDF ൽ എത്തിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകിയപ്പോൾ അതിലും സ്ഥാനാർത്ഥിയായി വരികയും നല്ല നിലയിൽ വിദേശത്തു നിന്നും ഫണ്ടുകൾ സ്വരൂപിച്ചുവെന്നാണ് ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നത്. ഏതായാലും ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിന്ന ഇയാൾ തൻ്റെ സമുദായത്തിലെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു വൈദികനെ കൊണ്ടാണ് ഇതിനെല്ലാം ചുക്കം പിടിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ കാവൽ മാലാഖയെ പോലെ പ്രവർത്തിച്ചിരുന്ന പ്രസ്തുത വൈദികന് KM മാണിയെ കണ്ടാൽ ചുവപ്പ് കണ്ട കാളക്കൂറ്റൻ പോലെയായിരുന്നു. മേൽപ്പറഞ്ഞ സമുദായത്തിലെ ഒരു വൈദിക പ്രമുഖൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം നടത്തിയ അനുശോചന സമ്മേളനത്തിൽ മുൻനിരയിലിരുന്ന KM മാണിയെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പരാമർശിക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ വരെ പേർ പരാമർശിച്ച വൈദിക പ്രമുഖൻ അന്ന് UDF ൽ നിന്ന് മാറി നിന്നിരുന്ന KM മാണിയോടും മകനോടുമുള്ള ശത്രുത മൂലമാണ് അതിന് തുനിയാതിരുന്നത്. UDF ഇനി അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചതോടെയാണ് ഈ വൈദികൻ ഒരു ഉളുപ്പുമില്ലാതെ മറുകണ്ഠം ചാടി LDFനെയും ജോസ് കെ മാണിയെയും പിന്തുണച്ച് ഗോദയിലിറങ്ങിയത്. ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്കും മുന്നിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായി നിന്നിരുന്ന ഈ പാർട്ടി താക്കോൽ സ്ഥാനത്തിരിക്കുന്ന നേതാവിന് വിനയായത് പാർട്ടിക്കാരുടെ ശക്തമായ എതിർപ്പാണ്. KM മാണിയെയും പാർട്ടിയെയും തള്ളിപ്പറഞ്ഞ് പാർട്ടി വിട്ടുപോയവൻ എത്ര വലിയ പൊന്നുംകട്ടയായാലും പാർട്ടിയിൽ താക്കോൽ സ്ഥാനം തിരുത്താൻ പാടില്ല എന്ന് പാർട്ടിക്കാർ എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ബിസിനസ്സിൽ പങ്കാളിയായ തെക്കൻ ജില്ലയിലെ ഒരു മുൻ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം മാത്രമാണ് ഇയാളെ പിന്തുണയ്ക്കുന്നത്. അദ്ദേഹം ഒരു കോർപ്പറേഷൻ ആഗ്രഹിക്കുന്നതിനാൽ ഇവർ പരസ്പരം പുറം ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ രഹസ്യയോഗം ചേരുമ്പോൾ അവിടെ നിന്നും UDF നേതാക്കൾക്ക് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തിരുന്നത് ഈ നേതാവാണെന്നാണ് അക്കാലങ്ങളിൽ പറഞ്ഞു കേട്ടത്. ഇത് മനസ്സിലാക്കിയ ജോസ് പിന്നീട് പല പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. അക്കാലത്ത് ആലോചനകൾ മുഴുവൻ ഇയാൾ സമയത്തറിഞ്ഞിരുന്നുവെങ്കിൽ ജോസും കൂട്ടരും ഇന്ന് LDFൽ എത്തുകയില്ലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റവർ എല്ലാവരും ചെയർമാൻ സ്ഥാനത്തിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് കൊടുത്താൽ കിട്ടുന്ന മുഴുവൻ കോർപ്പറേഷനും തോറ്റ സ്ഥാനാർത്ഥികൾക്ക് വീതം വയ്ക്കേണ്ടി വരും. എല്ലാവർക്കും കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ മത്സരിച്ച് തോറ്റവർക്കും ഒരിക്കൽ ചെയർമാൻ ആയവർക്കും കൊടുക്കേണ്ട എന്നാണ് ജോസ് എടുത്തിരിക്കുന്ന ഉറച്ച നിലപാട്. അതിൽ മാറ്റം വരുത്താൻ വേണ്ടി ഈ വൈദിക പ്രമുഖരെ നിരത്തി, സഭാ ബിഷപ്പുമാരെ നിലനിർത്തി,
ശുപാർശ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നേതാവ്. ഉപതെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിച്ച് തോറ്റ ജോസ് ടോം, അലക്സ് കോഴിമല, വി വി ജോഷി, എൻ എം രാജു, മലബാർ മേഖലയിൽ നിന്നും ഒരാൾ എന്നിങ്ങനെയാണ് ജോസിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. ചെയർമാൻ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ സ്ഥിരം ശ്രോതാക്കൾ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളോട് ആവർത്തിച്ച് ചോദിക്കുന്നു, കേരള കോൺഗ്രസ് എമ്മിന് എന്താണ് പറ്റിയതെന്ന്. അതനുസരിച്ച് 2010 പി ജെ ജോസഫും കൂട്ടരും മാണി ഗ്രൂപ്പിൽ ലയിച്ചത് മുതലുള്ള സമഗ്രമായ ഒരു പഠനവും 2021 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ വിശകലനവും ഞങ്ങൾ ഉടൻ പ്രക്ഷേപണം ചെയ്യുന്നതാണ്.